വിചിത്രമായൊരു വാർത്ത നമ്മൾ കണ്ടു. പുതിയ ക്രിമിനൽ വ്യവസ്ഥയിലെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം നൽകാത്തതിൽ പത്തനംതിട്ടയിൽ വനിതാ SI ഇമ്പോസിഷൻ ശിക്ഷയായി നൽകി ജില്ലാ പോലീസ് മേധാവി. പതിവായി നടക്കുന്ന സാറ്റാർ റിപ്പോർട്ടിംഗിനിടെയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ ക്വിസും ഈ ശിക്ഷയും. SI ഉടൻ ഇമ്പോസിഷൻ എഴുതി നൽകുകയും ചെയ്തു. പത്തനംതിട്ടയിൽ നിന്നും കൃഷ്ണമോഹൻ ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. കൃഷ്ണമോഹൻ, പോലീസുകാർ ആളുകളെ കൊണ്ട് ഏത്തം ഇടിയിച്ചതും അല്ലെങ്കിൽ ഇമ്പോസിഷൻ എഴുതിച്ചതുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പത്തനംതിട്ടയിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. 4 ദിവസം മുൻപ് നടന്ന സംഭവം ഏറെ പ്രത്യേകതയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പോലീസ് സേനയിൽ ജില്ലാ പോലീസ് മേധാവി തൻ്റെ കീഴിലുള്ള ഒരു വനിതാ SIക്ക്, സ്റ്റേഷൻ ചുമതലയുള്ള SIക്ക് ഇമ്പോസിഷൻ നൽകുകയാണ്. മറ്റൊന്നുമല്ല, രാവിലെ എല്ലാ ദിവസവും 8 മണിക്ക് SPയുടെ വക ഒരു വിലയിരുത്തലുണ്ട്, റിപ്പോർട്ടിംഗ് ഉണ്ട്. അത് എല്ലാ കേസുകളെക്കുറിച്ചുള്ള വിലയിരുത്തലാണ്, ഇന്ന് ചെയ്യാൻ പോകുന്ന ജോലികളെക്കുറിച്ചുള്ള വിലയിരുത്തലാണ്, അടുത്ത ദിവസങ്ങളിൽ എടുക്കേണ്ട കേസുകൾ ഏത് രീതിയിൽ വേണം എന്ന സംബന്ധിച്ചൊരു പരിശോധന എല്ലാ ദിവസവും നടക്കാറുണ്ട്. ആ പരിശോധനയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം എല്ലാ ഉദ്യോഗസ്ഥന്മാരും, അതായത് സ്റ്റേഷൻ ചുമതലയുള്ള CA മാരും CA മാരുടെ അഭാവത്തിൽ SIമാരും ഈ യോഗത്തിൽ ഓൺലൈനായി ജോയിൻ ചെയ്യുന്നു. അങ്ങനെ രാവിലെ SP ഓരോ സ്റ്റേഷനിലെയും വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഇതിനിടയിലാണ് ഈ വനിതാ SIക്ക് ചുമതലയുള്ള സ്റ്റേഷനിലെ ഒരു കേസിനെ സംബന്ധിച്ച ചോദ്യം ഉയരുകയാണ്. അതായത് പുതിയ നിയമവ്യവസ്ഥ പ്രകാരം BNS ഭാരതീയ നിയമസംഹിത പ്രകാരമുള്ള കേസെടുക്കുന്ന രീതികളെക്കുറിച്ചാണ് SP പറഞ്ഞു വന്നത്. അതനുസരിച്ചുള്ള പ്രൊസീജിയറിനെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് ഈ വനിതാ SIക്ക് ഈ ഒരു പ്രത്യേക സെക്ഷനെക്കുറിച്ച് അറിവില്ല എന്ന് ആ യോഗത്തിൽ പറയുകയാണ്. അപ്പോൾ തന്നെ ആ ഓൺലൈൻ മീറ്റിങ്ങിൽ മറ്റുള്ളവരൊക്കെയും പങ്കെടുക്കുമ്പോൾ തന്നെ SP അവരെ തിരുത്തുന്നു, അവരോട് ആ സെക്ഷൻ പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല, അങ്ങനെ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ കഴിയില്ല, കാരണം നിരവധിയായ കോച്ചിങ്ങുകൾ പരിശീലനങ്ങൾ സംബന്ധിച്ച് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് BNSമായി ബന്ധപ്പെട്ടാണ് എല്ലാ കേസുകളും നടപടിക്രമങ്ങളും മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് അറിയില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. മാത്രമല്ല, പത്തനംതിട്ടയിലെ ജില്ലാ പോലീസ് മേധാവി പോലീസുകാർക്ക് ക്ലാസ് എടുത്തിട്ടുള്ള പരിചയമുള്ളൊരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ സംശയം വേണ്ട, അതുകൊണ്ട് SI ഒരു കാര്യം ചെയ്ത് ഇമ്പോസിഷനായി ആ സെക്ഷൻ എഴുതി എനിക്ക് വേഗം മെയിൽ അയക്കാൻ പറഞ്ഞു. അങ്ങനെ SP പറഞ്ഞത് അപ്പോൾ തന്നെ അനുസരിക്കുകയും ഈ യോഗം കഴിഞ്ഞ ശേഷം ഉടൻ തന്നെ പേപ്പറിൽ ഇമ്പോസിഷനായി നമ്മൾ മനസ്സിലാക്കുന്നതാണ് 20 വട്ടം ആ സെക്ഷനെക്കുറിച്ച് എഴുതി SPക്ക് ഉടൻ തന്നെ മെയിലായി ആ SI അയച്ചു എന്നുള്ളതാണ്. അതിൽ സേനയ്ക്കുള്ളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില അതിർത്തികൾ കൂടി ഇതിൻ്റെ കാര്യമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ഈ വനിതാ SI ചില സഹപ്രവർത്തകരടക്കം ഈ ഓൺലൈനിൽ മറ്റുള്ളവർ പങ്കെടുക്കുമ്പോൾ ഈ രീതിയിൽ ശിക്ഷ SP നൽകണ്ടായിരുന്നു എന്ന് പറഞ്ഞതായി അറിയുന്നു. പക്ഷേ പിന്നീട് അത് SPനെ ഇടപെട്ട ഒരു പോസിറ്റീവായ ചിന്താഗതിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കട്ടെ, പുതിയൊരു നിയമവ്യവസ്ഥയിൽ ആളുകൾക്ക് നല്ല നിയമ സംവിധാനം കിട്ടാൻ ഈ സെക്ഷനുകളടക്കം ഉദ്യോഗസ്ഥർ പഠിച്ചിരിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് അതിനെ പോസിറ്റീവായി കാണാമെന്നൊരു സന്ദേശം എല്ലാവർക്കും നൽകുകയും അതിനെ പോസിറ്റീവായി തന്നെ പത്തനംതിട്ടയിലെ പോലീസ് സേന എടുത്തിട്ടുമുണ്ട്. വല്ലാത്തൊരു പോസിറ്റിവിറ്റി ആയി പോയി കൃഷ്ണമോഹൻ.